എല്ലാവർക്കും എംഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ മച്ചാന്മാർക്കും എംഫോട്ടിക്കിൻ്റെ പേരിലും എൻ്റെ പേരിലും പ്രവീൺ മച്ചാൻ്റെ പേരിലും ടീം എംഫോട്ടിക്കിൻ്റെ മൊത്തം പേരിലും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ദേ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സത്യത്തിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇന്നല്ല, ഇന്നലെയാണ്, അതായത് ശനിയാഴ്ചയാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ, അതായത് നമ്മുടെ ചെറുപ്പം തുടങ്ങി നമ്മൾ കാണുന്നതാണ്. അതായത് ദുഃഖ വെള്ളിയാഴ്ച യേശുവിനെ കൃഷിയിൽ കയറ്റിയിട്ട് അതിനുശേഷം അതൊരു കല്ലറയിൽ അടക്കി മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു എന്നാണ് ആ ഒരു നമ്മുടെ വിശ്വാസം അനുസരിച്ച് കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഒരു ദൃശ്യാവിഷ്കാരം നമ്മൾ ചെറുപ്പം തുടങ്ങി നമ്മുടെ പള്ളിയിൽ കാണുന്നതാണ്. അതായത് രാത്രി 12 മണി ആകുമ്പോൾ ഈസ്റ്റർ ആവുന്ന ആ ഒരു ടൈമിൽ യേശുവിനെ അടക്കിയ കല്ലറയിൽ നിന്ന് യേശു ഉയർത്ത് പുറത്തേക്ക് വരുന്നത് ഒക്കെ അന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര രോമാഞ്ചമായിരുന്നു. അതിനുശേഷം നമ്മളും ഒരു പ്രായത്തിൽ കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ കൂടാൻ തുടങ്ങി, ആ ഒരു വർക്കൊക്കെ ചെയ്ത് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. പിന്നീട് എന്താ പറയുക, നമ്മൾ വളർന്ന് വളർന്ന് വരുന്നതിനനുസരിച്ച് നമ്മുടെ തിരക്കുകളിലൊക്കെ പെട്ട് നമ്മൾ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കായിരുന്നു. പക്ഷേ ഈ തവണ നമ്മളുടെ മണലിക്കാട് പള്ളിയിലെ യൂത്ത് ടീംസിൻ്റെ കൂടെ നമ്മളും ചേർന്നിട്ട് നമ്മളും കൂടിയിട്ടാണ് ഈ തവണ യേശുവിൻ്റെ ആ ഒരു ഉയർപ്പ് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ പൊളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പണികൾ തുടങ്ങുന്നത് ഇന്നലെയാണ്. അപ്പോൾ അതെ പോയി കണ്ടിട്ട് വന്നാല. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഞങ്ങളുടെ സ്വന്തം പള്ളി, അതായത് മണലിക്കാട് നിത്യസഹായ മാതാ ദേവാലയത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മണലിക്കാടിൻ്റെ സ്വന്തം യൂത്തമ്മാരും അതേപോലെ എംഫോട്ടിക്കിലെ യൂത്തമ്മാരുമാണ്. അപ്പോൾ പിള്ളേരൊക്കെ ചേർന്ന് നിന്നൊരു പൊളി പൊളിക്കാൻ പോവാണ്. അപ്പോൾ ഗുഹയുണ്ടാക്കാൻ പോവില്ല, നമ്മൾ പൊളിക്കല്ലേ, ഒരു എനർജിയില്ല, ഗുഹ ഉണ്ടാക്കാൻ പോവില്ല നമ്മള്. അപ്പോൾ ഇതേ നമ്മുടെ പണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ നേരെ ഇനി പള്ളിയുടെ അകത്ത് കയറ്റിയിട്ട് ഗുഹ തുടങ്ങുകയാണ്. അപ്പോൾ എഞ്ചിനീയർമാരൊക്കെ വന്നു, നമ്മുടെ ഉണ്ട് എഞ്ചിനീയർമാരും കറണ്ടിൻ്റെ പണിക്കാരനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് പണി. അപ്പോൾ മച്ചാന്മാരെ, ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിത് വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേർ കുറേ പേരുള്ള കാരണം നമ്മുടെ പണികളൊക്കെ ചടപടാന്ന് പോകും. അപ്പോൾ അവന്മാരൊക്കെ ഇത് നല്ല ആക്റ്റീവാണ്. യൂത്തമ്മാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവന്മാരുടെ ചോരയൊക്കെ തിളച്ചിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരിത് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് സെറ്റാക്കി ഇതേ എല്ലാ സാധനങ്ങളും സെറ്റാക്കി സൂപ്പറാക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗുഹയ്ക്കുള്ള തട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിൻ്റെ മുകളിൽ ഇനി പ്ലൈവുഡ് കയറൂട്ടാ. അങ്ങനെ ദേ നമ്മളുടെ തട്ടിടാനായിട്ടുള്ള ഫ്രെയിം നമ്മളിത് കൊണ്ടുവന്ന് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഉയർപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ദേ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ അടുപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സ്കഫോർഡൊക്കെ ഇട്ട് ദേ ചടപടാന്ന് അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിള്ളേർ തന്നെയാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതേ കെട്ടുകമ്പിയൊക്കെ ഇട്ട് കെട്ടി നമ്മുടെ സ്കഫോർഡൊക്കെ നല്ല രീതിക്ക് നമ്മൾ ഉറപ്പിച്ച് വെക്കുകയാണ്. ഇതുമ്മയാണ് നമ്മുടെ ഗുഹ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറേയൊക്കെ കയറും, പിന്നെ നമ്മുടെ കേബിൾ ടൈയും ആയിട്ട് നമ്മൾ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിള്ളേർ ദേ ചിരിച്ചും കളിച്ചും വർക്കുകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ കപ്പിയാരാണെങ്കിൽ വൈകിട്ടത്തെ കുർബാനയ്ക്കുള്ള പരിപാടിയാണ്. പ്രവീൺ മച്ചാൻ കാർഡ് ബോർഡ് എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ എന്താ പറയുക, പലരും പല പല പണികൾ ചെയ്ത് ചടപ്പെട്ട ചടപ്പെടാന്ന് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഇനി അടുത്തതായിട്ട് കാർഡ് ബോർഡ് വെച്ചതിൻ്റെ മുകളിൽ ആൻ്റണി ദേ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ കറുത്ത നമ്മളുടെ തുണിയല്ല, ഇത് വേറൊരു മെറ്റീരിയലാണ്. നമ്മുടെ പണ്ടത്തെ ബാഗിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ഒരു മെറ്റീരിയലാണ്. അതുമ്പോഴാണ് നമ്മൾ പാറ വരച്ചെടുക്കുന്നത്. പാറ ലൈറ്റായിട്ട് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നേ ഉള്ളൂ, കാരണം നൈറ്റ് വരുമ്പോൾ ഈ ഒരു ഷെയ്ഡിൽ നിന്നാലായിരിക്കും അതിൻ്റെ ഭംഗി. ഓവർ നമ്മൾ കളർ കൊടുത്ത് ഓവർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗുഹയുടെ ഭംഗി ശരിക്കും പോവും. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല. അങ്ങനെ ഉച്ചയായി, നമ്മുടെ പിള്ളേരൊക്കെ കൂടി ഒരു ചെറിയ ഫുഡടി, അതുപോലെ തന്നെ കാലത്ത് നമ്മൾ ഫുഡ് അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും പണികൾ തുടങ്ങി. ഇതേ നമ്മുടെ ഗുഹയ്ക്ക് ഓരോ ഷേപ്പുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വരച്ചെടുത്ത ആ ഒരു പാറക്കെട്ട് പോലത്തെ നമ്മളുടെ ആ ഒരു തുണി വെച്ച് കൃത്യമായിട്ട് നമ്മളുടെ ഗുഹേനെ ഡിസൈൻ ചെയ്യുകയാണ്. ഒരാൾക്കുള്ളിൽ കയറി നിൽക്കാൻ പാകത്തിന് ഉള്ള ആ ഒരു സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. ഹായ് മച്ചാനെ, എവിടം വരെയാണ് നമ്മുടെ പണി? യേശുവിനൊരുക്കണം, പേടിപ്പിക്കാനുള്ള മ്യൂസിക് ഉണ്ടാക്കണം, പിന്നെ സൗണ്ട് ലൈറ്റ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ റെഡിയായി. സംഗതി അടിപൊളി സെറ്റായിട്ടല്ലേ? സെറ്റായിട്ടുണ്ട് സെറ്റ്. അതെ, ഞങ്ങളുടെ വികാരി അച്ഛനാണ്. അച്ഛാ, നമ്മളുടെ ഒരു ഉയർപ്പ് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോ നമ്മളുടേതായ രീതിയിൽ കുറെ നമ്മൾ ആർട്ടൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോ നമ്മള് കറക്റ്റ് എന്താണ് ഈ ഒരു ഉയർപ്പിന്റെ രാത്രി നടന്നതെന്നുള്ളത് പറഞ്ഞുതരാമോ? അത് ബൈബിൾ അനുസരിച്ച് കൃത്യം വ്യക്തം ഇതാ പറഞ്ഞുതരാ. ഓക്കെ, മത്തായിയുടെ സുവിശേഷത്തിലാണ് ഈശോയുടെ ഉയർപ്പിനെ കുറിച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു വിവരണം കൊടുക്കുന്നതായിട്ട് കാണുന്നത്. ഈശോയുടെ മരണത്തിന് ശേഷം കല്ലറ മുദ്ര ചെയ്ത് ആൾക്കാരെ കാവല് നിർത്തുന്നത് അത് ഫരിസേയരും പുരോഹിത പ്രമുഖരുമാണ്. ഒരു മാലാഖ ഈശോയുടെ കല്ലറയുടെ വാതിൽ അവിടെ ഉരുട്ടി വച്ചിരിക്കുന്ന കല്ല് അതൊരു മിന്നൽ പിണർ പോലെ വന്ന് അത് ഉരുട്ടി മാറ്റുകയാണ്. എന്നിട്ട് അവിടെയുള്ള രണ്ട് സ്ത്രീകൾ, ഒന്ന് മഗ്ദലേന മറിയം, പിന്നെ മറ്റേ മറിയം എന്ന് പറയുക,
ഇവരോട് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നത് ക്രിസ്തുവിനെയാണ്, പക്ഷെ അവൻ ഇവിടെ ഇല്ല, കല്ലറയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മളുടെ അച്ഛനോട് ചോദിച്ചത് നമ്മൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി, നമ്മളുടെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ആ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയൊരു ഫൈനൽ റിഹേഴ്സൽ എന്ന് പറയില്ലേ, ആ ഇത് നമ്മൾ ചെയ്തു നോക്കുമായിരുന്നു. അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തന്നെ. അതുപോലെ തന്നെ ബടന്മാർക്കും ഇതെല്ലാം ചെയ്യുമ്പോൾ പടിയായിട്ട് ചെയ്യുമെങ്കിലും ഇത് നമ്മളുടെ തട്ടിക്കറുമ മട്ടുകാറെന്ന് പറയുന്ന പോലെ സംഭവം നമ്മളതേ പണികൾ കാണാൻ പോകുന്നതേ ഉള്ളൂ കേട്ടാ. അങ്ങനെ പക്ഷേ നമ്മുടെ ഗുഹ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ പറയാ, ഉയർപ്പിന് നമുക്കൊരു യേശുവിനെ വേണം. കേരളത്തിൽ തപ്പി 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 നടന്നിട്ട് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല യേശു കാണാൻ, കറക്റ്റ് യേശു, മുടി വെക്കേണ്ട, താടി വെക്കേണ്ട, ജന്മന ലുക്കുള്ള ഒരു മനുഷ്യൻ, ഓൾറെഡി മേല് ഹൈറ്റുള്ള യേശു. കുറച്ചു നേരം കഴിയുമ്പോൾ വരും, വരുമ്പോ കാണിച്ചു തരാം. എൻട്രി വന്നിട്ടുണ്ട്, എൻട്രി വന്നിട്ടുണ്ട്. എന്തായാലും പൂക്കൾ പൂക്കൾ ഷർട്ടുമായി ഷിയാസ് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 6 അടി കൂടുതൽ ഹൈറ്റ് ഉണ്ടെന്ന്? ഞാൻ തന്നെ 6 അടി ഉണ്ട്. അപ്പൊ ഇത് എത്ര അടി ഉണ്ടാവും? എത്ര അടി ഉണ്ട്? നമ്മളുടെ ഷിയാസ്കരോട് ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിരുന്നതാണ്, അടുത്ത തവണ നമ്മളുടെ അവിടെ എന്നെ ജിയോ ഒരു സിനിമ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ പള്ളിയിൽ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വേറെ ഇതൊന്നല്ല, നമ്മുടെ സിനിമയുടെ പേര് എന്തായിരുന്നു? എന്തര സജിയില് രാജൻ നായരോ? രാജൻ നായർ. രാജൻ നായര് ഇട്ടി വിളിയുണ്ട്. ആ സാധനത്തിൽ നമ്മള് ഉറപ്പിച്ചതാണ് ഷിയാസ്കര. അങ്ങനെ നമ്മളെ ഷിയാസുക്കയുടെ ചെറിയൊരു ടച്ചപ്പ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം ഓൾറെഡി ഒരു എന്താ പറയാ, യേശുവാനുള്ള ലുക്ക് കൃത്യമായിട്ട് മുഖത്തുള്ള നമ്മുടെ ഷിയാസുക്കയ്ക്ക് അധികം മേക്കപ്പിന്റെ ആവശ്യം സത്യത്തിലില്ല. പക്ഷെ നമ്മളുടെ ആ ഒരു വീഡിയോയ്ക്കും അതുപോലെ തന്നെ ലൈറ്റിങ്ങും വരുമ്പോൾ മുഖം ഇച്ചിരി കൂടുതൽ ബ്രൈറ്റായി നിന്നാലേ നമ്മുടെ ക്യാമറയിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ആളുകൾക്ക് അകലെ നിന്ന് കാണുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എലിക്കുഞ്ഞിനോട് പറഞ്ഞ് നമ്മളത് ഒന്ന് ടച്ചപ്പ് ചെയ്ത് സംഭവം സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതേ മുടി കൂടി അഴിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ശരിക്കൊരു യേശു നമ്മളുടെ സ്റ്റുഡിയോയിൽ വന്ന് ഫീലായിട്ടോടെ. അങ്ങനെ മുടിയൊക്കെ വെച്ച് സുന്ദര കുട്ടപ്പനാക്കി. മുടിയൊക്കെ ഓൾറെഡി നല്ല അടിപൊളിയായിട്ട് ഉള്ളതായിരുന്നു, വേറെ അധികം പണിയൊന്നും എടുക്കണമെന്നില്ല. ഒറിജിനല്ല. അപ്പോൾ എലിയുടെ പണി കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. മുറിവ് വരയ്ക്കണം. പിന്നെ ഇനി നിക്കറിടണം, അതിന്റെ മുകളിലാണ്. അപ്പോ നമുക്കുള്ള കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ മുണ്ടാണ് വരുന്നേ. അപ്പോ ചെറുതായിട്ട് മുണ്ടിനൊക്കെ നിഴലുണ്ടാവും. അപ്പോ നമ്മള് വൈറ്റ് ഒരു ട്രൗസർ ഇട്ടിട്ടാണ്, ഒന്നോ രണ്ടോ ഇട്ടിട്ടാണ് നമ്മള് ഇപ്പൊ മുണ്ട് ചുറ്റാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളെ ഷിയാസുക്കയ്ക്ക് മുണ്ട് ചുറ്റാൻ കൊടുത്തിട്ട് നമ്മൾ ബടന്മാരെ മേക്കപ്പ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് ബടന്മാരാണ് വരുന്നത്. അപ്പോൾ ബടന്മാർക്ക് ആദ്യം ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായി. പ്രവീൺ മച്ചാനാണെങ്കിൽ ഇതേ കണ്ണും കറക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബടന്മാരുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. അവർക്കുള്ള കോസ്റ്റ്യൂം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു റോമൻ സ്റ്റൈലിലുള്ള ഒരു കോസ്റ്റ്യൂമാണ്. അതുപോലെ തന്നെ അവർക്കുള്ള ആ ഒരു തൊപ്പി, അതായത് കിരീടവും നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. സംഭവം ദേ സെറ്റായി. അങ്ങനെ ഷിയാസുക്കനെ നമ്മൾ ഒരു മുണ്ടുടിപ്പിക്കുകയാണ്. മുണ്ടല്ല ശരിക്കും, ഒരു എന്താ പറയുക, ഒറ്റ തുണിയിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അത് ചെയ്തു കഴിഞ്ഞ് ദേ ചെറിയ അവസാനഘട്ട പണികൾ കൂടി ഉണ്ട്. അതായത് കയ്യിലെയും അതുപോലെ തന്നെ വിലാപ്പുറത്തെയും മുറിവുകളൊക്കെ ഒന്ന് വരച്ച് റെഡിയാക്കാണ്. ഷിയാസ്കാ, അപ്പോൾ നമ്മുടെ അവസാനഘട്ട പണികളാണ്. ഹൈറ്റ് നോക്കി കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് സ്റ്റോളും വേണം. അപ്പോൾ ഈ അവസാനഘട്ട പണികൾ ഇത് ഇപ്പോൾ വിലാപ്പുറത്ത് കുത്തിയതും അതുപോലെ തന്നെ കയ്യിൽ ആണി അടിച്ച് എൻ്റെ ആണിപ്പഴുത കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു. ശുഭം. സെറ്റല്ലേ? സെറ്റാണ്. അങ്ങനെ എന്തേ യേശുവിന്റെ പോസ് ഒന്ന് കറക്റ്റ് ചെയ്തേ. ഓ, ഞാന് കുനിഞ്ഞു. അതൊന്ന് പോസ് ഒന്ന് കറക്റ്റ് ചെയ്തേ. സെറ്റല്ലേ? അപ്പൊ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. രണ്ട് പടന്മാരെ അപ്പുറം നിർത്തിയേ. യേശുവും പടന്മാരും അങ്ങനെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ആ ഒരു ദൃശ്യാവിഷ്കാരത്തിനുള്ള ടൈമായിക്കാണ്. നമ്മളുടെ ആ ഒരു കല്ലറയിൽ നിന്ന് യേശു പുറത്തേക്ക് വരുന്ന ആ ഒരു വിഷ്വല് നമ്മുടെ ഷിയാസുക്ക എത്ര ഡ്രസ്സായിട്ട് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇനി അധികം സംസാരങ്ങളില്ല, നേരെ നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടാലോ. അങ്ങനെ ഈസ്റ്റർ രാത്രി എത്തി. സമയം 12 മണി കഴിഞ്ഞു. അച്ഛൻ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞേക്കാണ്. കല്ലറയിൽ നിന്നും യേശു ഉയർത്തെഴുന്നേക്കുന്ന ആ ഒരു ദൃശ്യാവിഷ്കാരം കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ടാലോ. ഓ, എന്തൊരു തണുപ്പ്! ഈ മൂങ്ങകൾക്കൊന്നൊരു ഉറക്കൂലേ. നമുക്ക് ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടാ? നമുക്ക് കിടന്നുറങ്ങിയാലോ?
നീ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? ഈ മനുഷ്യൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നല്ലേ പ്രവചിച്ചിരിക്കുന്നത്? അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ടെങ്ങാനും പോയാൽ നമ്മെ അയച്ചവരോട് നമ്മളെന്ത് സമാധാനം പറയും? നീ പറഞ്ഞാലും കാര്യമുണ്ട്. അല്ല, ഇനി എങ്ങാനും അയാൾ ഉയർത്തെണീറ്റാലോ? നീ പേടിക്കണ്ടടാ, അതാ കുറുന്നരി കിടന്ന് കരയുന്നതാ. അന്ന് ഇയാളെ കുരിശി കയറ്റിയപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ നീ മറന്നോ? അന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നടന്നായിരുന്നു. ഇനി എന്താവോ എന്തോ. ആ എന്തെങ്കിലും ആവട്ടെ, ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്, നീ നോക്ക്. സന്തോഷത്തിലാണ് നിൽക്കുന്നത്. നമ്മളുടെ ഉയർപ്പ് കഴിഞ്ഞു, ഇപ്പോൾ ഫ്രഷായിട്ട് യേശുവിനെ നമ്മൾ പുറത്തേക്ക് എടുത്തേക്കാണ്. അവിടെ നിന്ന് പറഞ്ഞവരുടെയൊക്കെ കണ്ണിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കണ്ട തിളക്കം കണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വയസ്സായ അമ്മമാരൊക്കെ ഇങ്ങനെ ശരിക്കും യേശു ഇങ്ങനെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കണ പോലെ നിൽക്കായിരുന്നു കേട്ടോ എല്ലാവരും. മെയിനായിട്ട് പെമ്പിള്ളര് എൻ്റെ പൊന്നത് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. കൊച്ചു കള്ളൻ യേശുവിടെ ഇത് കണ്ണിറിക്കാന്ന് പറയുമെങ്കിൽ ഡൗട്ടായി പോയിട്ടാ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ്. കാര്യം സിനിമയിൽ ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറയാൻ, അതായത് ഇതിനു മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ലൈവായിട്ട് നമ്മൾ അതും ഫ്രഷായിട്ട് അത് പലരകത്ത് ഓഡിയൻസിന്റെ ഇടയിലേക്ക് അത് ഒരു ഒരു അറിയിപ്പില്ലാതെ ഒരാൾ കേറി ചെല്ലാണ്. അപ്പൊ അത് ഭയങ്കര, അതും മനുഷ്യൻ അറിയില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ ചെന്നപ്പോ, ഞാൻ ആ റാമ്പിൽ നടന്നപ്പോ ഞാൻ കുറച്ചിങ്ങനെ തല വെട്ടിച്ച് നോക്കി ഓഡിയൻസിന്റെ നിന്ന് എന്താണ് ഏറ്റവും നിൽക്കാണ്. ഒന്നാമത് ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാല് റിയലായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു പയ്യൻ ചെല്ലുമ്പോൾ അവർക്ക് ഒരു ആ ഒരു അവരെ മനസ്സിൽ കൊണ്ടുവരും. പക്ഷെ ഇതൊരു പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഇത്, എന്റെ അമ്മ അത് ഞാനത് ആസ്വദിച്ചു കേട്ടോ. അത് എനിക്ക് ആസ്വദിക്കാൻ പറ്റും, കാര്യം മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ നിൽക്കുമ്പോൾ ഞാനല്ലോ ഫേസ് ചെയ്തേക്കണം എല്ലാരെയും. അപ്പൊ ഞാൻ ശരിക്കും അത് ആസ്വദിച്ചു. കാര്യം എനിക്ക് തന്നെ കാര്യം അവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോ ദൈവമേ അടിപൊളി. അഞ്ചു ഡേക്കും പത്ത് ഡേക്കും പോകുന്ന ഒരു സാധനം ടക്കുന്ന ലൈവായിട്ട് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ അത് അത് എനിക്ക് ചെയ്യാനുണ്ട്. താങ്ക് യു. പിന്നെ നമ്മുടെ പടന്മാരൊക്കെ തകർത്തായിരുന്നു കേട്ടോ, നമ്മുടെ പ്രിൻസ് ആയാലും അതുപോലെ തന്നെ ബിനോയ് ആയാലും, പിന്നെ നമ്മുടെ മാലാക മുകളിൽ നിന്ന മാലാക, പിന്നെ ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ നമ്മുടെ അവർ ലൈറ്റിൻ്റെ വർക്ക് ചെയ്ത ആ പയ്യൻ, ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പിള്ളേരുണ്ട് നമ്മുടെ വീഡിയോയുടെ ഇൻട്രോയിൽ കാണിച്ച കുട്ടികൾ. എല്ലാവരുടെയും പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അതായത് നമ്മളുടെ ജനറേഷനേക്കാൾ ഇത്തിരി താഴ്ന്നു വരുന്ന പുതിയ യൂത്തന്മാർ പിള്ളേരാണ്. അപ്പോൾ ആൽഫി, പിന്നെ ആരാണ് നമ്മുടെ ആൻ്റണി,
ഷിയാസ് പ്രായമായി മുത്തുപോയി. നമ്മുടെ പിള്ളേര്, പിന്നെ നമ്മുടെ മേക്കപ്പ് ചെയ്ത നമ്മുടെ എലി, എന്റെ വൈഫ്, എന്റെ ഭാര്യ, പിന്നെ ഇവിടെ ബാക്കി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെന്ന് അറിയാനായിട്ട് വന്ന നമ്മുടെ അജി, അങ്ങനെ ഒരുപാട് പേരുടെ സഹായ സഹകരണങ്ങളിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയാ ഈ ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് ഒരുക്കാനായിട്ട് പറ്റിയത്. എല്ലാം പറഞ്ഞ് നമ്മളങ്ങോട് പോവാണ്. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ഹാപ്പി ഈസ്റ്റർ, അടുത്ത വർഷം കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അപ്പൊ മച്ചന്മാരെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ആ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ, ആ ഒരു കല്ലറിൽ നിന്ന് യേശു ഉയർത്തു വരുന്ന ഒരു ദൃശ്യാവിഷ്കാരം? അപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്താ പറയുക, അടിപൊളിയായിരുന്നാണ്. നമ്മളുടെ കണ്ടവരായാലും അതുപോലെ നമ്മുടെ കൂടെ നിന്ന പയ്യന്മാരായാലും നമ്മുടെ എംഫോട്ടിക് ടീമായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എസ്പെഷ്യലി നമ്മളുടെ യേശു ആയ ഷിയാസുക്കയുടെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. പിന്നെ ഇതേ ഒരു ബിഗ് താങ്ക്സ് എല്ലാവർക്കും പറയാനുണ്ട്, നമ്മളുടെ ഒരു യൂത്ത് കുട്ടികൾ, അതുപോലെ തന്നെ നമുക്ക് സൗകര്യങ്ങൾ തന്ന നമ്മളുടെ വികാരി അച്ഛൻ, അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്ത നമ്മുടെ എലിക്കുട്ടി, അതുപോലെ തന്നെ പിന്നെന്താ നമ്മളുടെ എംഫോടെക് ടീം, ക്യാമറ കൺട്രോൾ ചെയ്ത കുറേ കുട്ടികളുണ്ട്, അങ്ങനെ എല്ലാവരും, പിന്നെ നമ്മുടെ യേശു ആയ ഷിയാസുക്ക, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് ക്യാമറ മച്ചാൻ പ്രൈഡോട്ട് ഇത് ചിരിച്ചോണ്ടിരിക്കണം, അവൻ്റെ പേര് വന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് മെയിൻ ആണ് നമ്മുടെ പ്രൈഡ് മച്ചാനും ഉണ്ട്, പ്രൈഡ് മച്ചാനും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദേ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ മച്ചന്മാരെ, ഇതിൽ നല്ല വീഡിയോസ് മതി, നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രൈഡിനോടൊപ്പം, ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്. അപ്പോൾ ദേ നമ്മളുടെ ആ ഒരു വിഷ്വൽ ട്രീറ്റിനുള്ള സൗണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡബ് ചെയ്ത് മിക്സ് ചെയ്ത് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് ആണ്, അപ്പോൾ അതായത് ഡബിങ് ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. പറഞ്ഞു തുടങ്ങിയാലേ, തുടങ്ങല്ലേ, പൊളിക്കാം. ഓ എന്തൊരു തണുപ്പ്! നമുക്ക് ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടാ, നമുക്ക് കിടന്ന് ഉറങ്ങിയാലോ? നീ പേടിക്കണ്ടടാ, അതാ കുറുന്നരി കിടന്ന് കരയുന്നതാ.